ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അവഗണനയുടെ നേർ സാക്ഷ്യമായി മാറുകയാണ് തിരുവേഗപ്പുറയിലെ നാടൻ കലാ ഉദ്യാനം. 1 കോടി രൂപ ചെലവിട്ട് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ തൂതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 പ്രളയത്തിലും വെള്ളം കയറി നാശോന്മുഖമായ പാർക്കിൽ ഇതുവരെയും നവീകരണ പ്രവൃത്തികൾ നടത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അവഗണനയുടെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് തിരുവേഗപ്പുറയിലെ നാടൻ കലാ ഉദ്യാനം. 1 കോടി രൂപ ചെലവിട്ട് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ തൂതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിച്ചത്. ഇതിനായി പഞ്ചായത്ത് 6 ഏക്കർ സ്ഥലം വിട്ടു നൽകിയിരുന്നു. 2 വർഷം മുമ്പ് പാർക്കിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു. കളി ഉപകരണങ്ങൾ, ഉദ്യാനം, കെട്ടിടങ്ങൾ എന്നിവ പൂർത്തിയാക്കിയിരുന്നു. പാർക്ക് തുറന്നുകൊടുക്കണമെന്ന് അന്ന് തന്നെ ആവശ്യമായിരുന്നുവെങ്കിലും 2ാം ഘട്ട നിർമ്മാണം പൂർത്തിയായിട്ട് തുറന്നുകൊടുത്താൽ മതിയെന്നായിരുന്നു അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള തീരുമാനം. എന്നാൽ തൂതപ്പുഴയിൽ വെള്ളം ഉയർന്നാൽ പാർക്ക് വെള്ളത്തിനടിയിൽ ആവുന്ന അവസ്ഥയായി. ഒരു തവണ പാർക്കിൽ വെള്ളം കയറിയതോടെ ജനപ്രതിനിധികൾക്കും ടൂറിസം വകുപ്പിനും പാർക്കിനോടുള്ള അവഗണന ആരംഭിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഉണ്ടായതെന്നും എത്ര കോടി രൂപ ചിലവിട്ടാലും ഇനി കാര്യമില്ല എന്നുള്ള തോന്നലും അവഗണനയ്ക്ക് കാരണമായി. പുഴവെള്ളം കയറിയതിനെ തുടർന്ന് ചളിയും പൊന്തക്കാടുകളും നീക്കം ചെയ്യാൻ പോലും ആരും തയ്യാറാവുന്നില്ല. പാർക്ക് വിട്ടുതരികയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന തിരുവേഗപ്പുറ പഞ്ചായത്തിൻ്റെ ആവശ്യത്തിന് കൃത്യമായി മറുപടി ടൂറിസം വകുപ്പ് ഇതുവരെ നൽകിയിട്ടുമില്ല. നിലവിലുള്ള പാർക്കിൽ 2ാം ഘട്ട പ്രവൃത്തികൾക്കായി 49 ലക്ഷം രൂപയുടെ പദ്ധതി രേഖ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വികസനവും വെള്ളത്തിലാകുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.